എല്ലാവർക്കും ഷിനോസ് നോളജ് കോർണറിലേക്ക് സ്വാഗതം. ഇന്ന് പ്രധാനമായിട്ടും നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഏഴാം ക്ലാസ്സിലെ സാമൂഹ്യ ശാസ്ത്രത്തിലെ ചെറുത്തുനിൽപ്പുകളും ഒന്നാം സ്വാതന്ത്ര്യ സമരവും എന്ന പാഠഭാഗത്തിലെ രണ്ട് ഭാഗങ്ങളായ ഗോത്രജനതയ്ക്കെതിരെ, നെയ്ത്തുകാർക്കെതിരെ എന്നീ ഭാഗങ്ങളാണ്. നമ്മൾ ആദ്യമായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗോത്രജനതയ്ക്കെതിരെ എന്ന ഭാഗമാണ്. ഈ ഭാഗത്ത് പ്രധാനമായിട്ടും നമ്മൾ നോക്കുന്നത് ഗോത്രജനതയെ എങ്ങനെയാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ചൂഷണം ചെയ്തത് എന്നതാണ്. എന്നാൽ നമുക്ക് നോക്കാം എങ്ങനെയെല്ലാമാണ് ചൂഷണം ചെയ്തതെന്ന്. എല്ലാവരും റെഡിയല്ലേ? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അടുത്ത ലക്ഷ്യം എന്നത് വനസമ്പത്ത്, വനത്തിലുള്ള സമ്പത്ത് കൊള്ളയെടുക്കുക എന്നതായിരുന്നു. ഈ ലക്ഷ്യം നിറവേറ്റാനായി കമ്പനി വന നിയമങ്ങൾ ആവിഷ്കരിച്ചു. ഈ നിയമം ആവിഷ്കരിച്ചതോടെ ഗോത്രജനങ്ങൾക്ക് വനത്തിൽ പ്രവേശിക്കാനുള്ള അവസരം നഷ്ടമായി, അല്ലെങ്കിൽ സ്വാതന്ത്ര്യം നഷ്ടമായി. ഗോത്രജനതയ്ക്ക് കാട്ടിൽ പ്രവേശിക്കാൻ സാധിക്കാതെ ആയപ്പോൾ അവിടെ വനവിഭവ ശേഖരണത്തിനും അതുപോലെ പരമ്പരാഗത കൃഷി രീതിക്കും തടസ്സം സൃഷ്ടിച്ചു. അതോടെ അവിടെ ആകെ ഉണ്ടായിരുന്ന വരുമാന മാർഗം നഷ്ടമായി. ഗോത്രജനത അവരുടെ ജീവിതം നയിച്ചിരുന്നത് വനത്തിലെ വിഭവങ്ങൾ ശേഖരിച്ചും അതുപോലെ കൃഷി നടത്തിയുമാണ്. വനത്തിൽ പ്രവേശിക്കാൻ സാധിക്കാതെ ആയതോടെ അവരുടെ വനവിഭവ ശേഖരണം, കൃഷി രീതി രണ്ടും നടത്താൻ സാധിക്കാതെയായി. അതിനാലാണ് അവർക്ക് വരുമാനം നഷ്ടപ്പെടാൻ കാരണമായത്. ഗോത്രജനതയ്ക്ക് പകരം വനവിഭവങ്ങൾ ശേഖരിച്ചത് കമ്പനിയായിരുന്നു, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. അവർക്ക് ആവശ്യത്തിലധികം വേണ്ട വനവിഭവങ്ങൾ ശേഖരിച്ച് റോഡ്, റെയിൽ എന്നിവയുടെ സഹായത്തോടെ ഇംഗ്ലണ്ടിലേക്ക് കടത്തി. ഗോത്രജനതയുടെ ആവാസ മേഖലയിൽ അഥവാ താമസ സ്ഥലങ്ങളിൽ ഒരുപാട് ധാതു നിക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു. ഈ ധാതു നിക്ഷേപങ്ങൾ അവർ ഇംഗ്ലണ്ടിലേക്ക് കടത്തിക്കൊണ്ട് പോയി. ധാതു നിക്ഷേപങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങൾ സ്ക്രീനിൽ കാണുന്നില്ലേ? ഇത് ധാതു നിക്ഷേപങ്ങളുടെ വലിയൊരു ഡെഫിനിഷനാണ്, അത് നിങ്ങൾ പഠിക്കണമെന്നില്ല. ധാതുക്കൾ എന്ന് പറഞ്ഞാൽ പർവ്വതത്തിലോ ഖനിയിലോ നിന്നെടുക്കുന്ന വസ്തു, നമ്മുടെ സ്വർണം, വെള്ളി എന്നിവയൊക്കെ ധാതുക്കളാണ്. റോഡ്, റെയിൽ എന്നിവയുടെ സഹായത്തോടെയാണല്ലോ ഗോത്രജനതയുടെ ധാതു നിക്ഷേപങ്ങളും വനവിഭവങ്ങളൊക്കെ ഇംഗ്ലണ്ടിലേക്ക് അവർ കടത്തിക്കൊണ്ട് പോയത്. റോഡ്, റെയിൽ സൗകര്യങ്ങൾ വർദ്ധിച്ചതോടെ ഗോത്രജനതയുടെ ജീവിതം കൂടുതൽ ബുദ്ധിമുട്ടിലായി. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എങ്ങനെയാണ് ഗോത്രജനതയെ ചൂഷണം ചെയ്തതെന്ന്? പരീക്ഷയ്ക്ക് ഈ ചോദ്യം വന്നാൽ എല്ലാവരും ഉത്തരം എഴുതണേ. എല്ലാവർക്കും മനസ്സിലായല്ലോ എന്താ എഴുതേണ്ടതെന്ന്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇന്ത്യൻ റെയിൽവേയെ കുറിച്ചാണ്. 1853 ഇന്ത്യൻ റെയിൽവേ ആരംഭിക്കുന്നത്. ഈ റെയിൽവേ തുടങ്ങിയത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ്. അവിടെ യാത്രയ്ക്കുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് അവർ ഇങ്ങനൊരു സംവിധാനം തുടങ്ങിയത്. റെയിൽവേയുടെ ആദ്യത്തെ യാത്ര ബോംബെയിൽ നിന്ന് താനെയിലേക്കായിരുന്നു. 14 കോച്ചുകളിൽ 400 യാത്രക്കാരാണ് ആദ്യത്തെ യാത്രയിൽ ഉണ്ടായിരുന്നത്. ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച വർഷം യാത്രക്കാര് കോച്ചുകൾ എത്ര എണ്ണമായിരുന്നു എന്നതിനെ കുറിച്ചൊക്കെ ഒരു ധാരണയായില്ലേ? ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം. നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നെയ്ത്തുകാർക്കെതിരെ എന്നുള്ള ഭാഗമാണ്. നെയ്ത്തുകാർ എങ്ങനെയെല്ലാമാണ് ബ്രിട്ടീഷ് കമ്പനി ചൂഷണം ചെയ്തത് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കാലത്ത് നമ്മുടെ നാട്ടിൽ അഥവാ ഇന്ത്യയിൽ പരുത്തി കൃഷി വ്യാപകമായിരുന്നു. എങ്കിൽ തന്നെയും അക്കാലഘട്ടത്തിൽ പ്രധാനപ്പെട്ട മേഖല കൈത്തറി മേഖലയായിരുന്നു. ആ മേഖല തകർച്ചയെ നേരിട്ടു. അതെന്തുകൊണ്ടായിരിക്കും? അതിനുള്ള കാരണങ്ങളാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന പരുത്തി ഇംഗ്ലണ്ടിലെ വ്യവസായശാലകളിൽ അസംസ്കൃത വസ്തുവായിട്ടാണ് ഉപയോഗിക്കുന്നതെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഓർക്കുന്നുണ്ടോ നിങ്ങൾ ആരെങ്കിലും? നമ്മുടെ നാട്ടിലെ പരുത്തി അസംസ്കൃത വസ്തുവായി ഉപയോഗിക്കുന്നതിന് വേണ്ടി അവർ ബ്രിട്ടനിലേക്ക് കടത്തി.
അങ്ങനെ ബ്രിട്ടനിലെത്തിയ പരുത്തി കൊണ്ട് യന്ത്രനിർമ്മിതമായ തുണികൾ നിർമ്മിച്ച് കുറഞ്ഞ വിലയിൽ തന്നെ ഇന്ത്യയിൽ കൊണ്ടുവന്ന് അവർ വിൽക്കാൻ തുടങ്ങി. ഈ ഒരു പ്രശ്നം മാത്രമല്ല ഇന്ത്യയിലെ കൈത്തറി വിഭാഗം നേരിട്ടത്. ഇന്ത്യയിൽ നിർമ്മിക്കുന്ന തുണിത്തരങ്ങൾക്ക് കമ്പനി നികുതി വർദ്ധിപ്പിച്ചു. ഇതോടെ തുണിത്തരങ്ങളുടെ വില ഇരട്ടിയായി. ബ്രിട്ടീഷുകാർ നിർമ്മിച്ച വില കുറഞ്ഞ വസ്ത്രങ്ങൾ വാങ്ങുന്നതിന് ആളുകളെ പ്രേരിപ്പിച്ചു. അതിനാൽ തന്നെ ഇത് ഇന്ത്യൻ കൈത്തറി തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടപ്പെടുന്നതിനും വരുമാന നഷ്ടത്തിനും ഇടയാക്കി. ഈ ഭാഗം എല്ലാവർക്കും മനസ്സിലായില്ലേ? ഈ ഭാഗത്തു നിന്ന് ചോദ്യം വന്ന എല്ലാവരും ഉത്തരം എഴുതണേ. ഇന്നെടുത്ത ഭാഗങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും അതുപോലെ നിങ്ങൾക്ക് ഈ ടോപ്പിക്കിലുള്ള സംശയങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ.